അസ്സലാമു അലൈക്കും. ഹായ്, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു ഐ മേക്കപ്പ് ലുക്കാണ്. അതായത് കാജൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ കുറച്ച് ബോൾഡായിട്ടുള്ളൊരു ഐ മേക്കപ്പ് ചെയ്യാമെന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു മേക്കപ്പ് ലുക്കാണ്. പാർട്ടിക്ക് അതേപോലെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബോൾഡായിട്ട് എഴുതാനായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഈസിയായിട്ട് കാജൽ വെച്ചിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന നോക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരേക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഫോളോ ചെയ്യാൻ നോക്കണം കേട്ടോ. അതിൻ്റെ ഐ ഡി ആ ഒരു ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ വീട്ടിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഐബ്രോസ് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇച്ചിരി ഐ ഷാഡോയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് കണ്ണിന് വാട്ടർ ലൈൻ എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. ചെറുതായിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന കാജല് വന്നിട്ട് ഫേസ് സ്കാനറാണ്, സ്മച്ച് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പം രണ്ട് കണ്ണിൻ്റെയും വാട്ടർ ലൈൻ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെ എഴുതാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ രണ്ട് തൊട്ട് മസ്കാര ഇട്ട് കൊടുത്ത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നത് നല്ലൊരു ലുക്കാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കണ്ണിന് അടിയിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിക്ക് വേണമെങ്കിൽ കട്ടിക്ക് എഴുതി കൊടുക്കാം, ലൈറ്റായിട്ട് മതിയെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കാം. സത്യം, എനിക്ക് നല്ല കട്ടിക്ക് മുകളിലും താഴെ എഴുതുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതാം. പിന്നെ വേണമെങ്കിൽ നമ്മൾക്ക് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം, മനസ്സിലായോ? അതായത് നമ്മൾ ഈ ഒരു ലുക്കിൽ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാം. മസ്കാരം കൊട്ട് കഴിഞ്ഞാൽ ഇത് നല്ലൊരു സൂപ്പർ ലുക്കാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എങ്ങനെ കണ്ണെഴുതിയാലും ഇതുപോലെ നമ്മൾ കണ്ണ് മുകളിലോട്ടൊന്ന് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് ലൈൻ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കണ്ണ് വന്നിട്ട് നല്ല വിരിഞ്ഞ ആ ഒരു ലുക്കും കിട്ടും. എന്താ പറയുക, കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. നമ്മൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, മസ്കാരയും കൂടെ ഒരു രണ്ട് മൂന്ന് കൂട്ടിയിട്ട് കഴിഞ്ഞെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഐ ലുക്കും വന്നിട്ട് നല്ലതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിക്കുക, അതിനുശേഷം കാജൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് എഴുതി കൊടുക്കുക. ഇതും നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എഴുതി കൊടുക്കാം. വാലിട്ട് കണ്ണെഴുതാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നല്ല വാലിട്ടൊക്കെ കണ്ണെഴുതാം. അത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ രണ്ട് കണ്ണും എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രണ്ട് മുകളിലും താഴെ എഴുതുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ രണ്ട് കണ്ണും ഒരേപോലെ നല്ല വാലിട്ട് തന്നെ നല്ല കട്ടിക്ക് തന്നെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ല, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ നമ്മൾ ആ ഒരു ഐ ഷാഡ മുകളിലിട്ടല്ലോ, അതേ കളറ് തന്നെ എടുത്തിട്ട് ജസ്റ്റ് കണ്ണിനടിയിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇട്ട് കൊടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കാണാൻ നല്ലൊരു കണ്ണ് വന്നിട്ട് കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. പിന്നെ ഒരു ഹൈലൈറ്റർ എടുത്തിട്ട് ഒന്ന് കണ്ണിൻ്റെ കോർണർ വന്നിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് മൂന്ന് കൊട്ട് മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു ലുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സൂപ്പറായിട്ടുള്ളൊരു ലുക്കാണ്. ഫങ്ഷൻ, അതേപോലെ പാർട്ടി, എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതേപോലെ എഴുതിക്കൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.